നമസ്കാരം മറ്റൊരു സാമൂഹ്യ വാർത്തയിലേക്ക് ഗാന്ധിയൻ ആശയമായ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന തത്വത്തെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഒരു നാടിന് മുഴുവൻ മാതൃകയായ ഡെയിൽ വ്യൂ സ്ഥാപകൻ സി ക്രിസ്തുദാസിൻ്റെ ഓർമ്മ ദിനമായിരുന്നു ഇന്നലെ വെള്ളനാട് പഞ്ചായത്തിലെ പുനലാൽ എന്ന മലയോര ഗ്രാമത്തിലെ സാധാരണക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായി വളർന്നു വന്നയാൾ വിടവാങ്ങിയിട്ട് ഒരു വർഷം തൻ്റെ കർമ്മമണ്ഡലത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കരുത്തായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്താദാസും സദാ കൂടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പുനലാലിൽ 1976 സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി ഡെയിൽ വ്യൂ ക്രിസ്തുദാസും ഭാര്യയും കുറച്ച് സഹായികളും ചേർന്ന് സ്ഥാപിച്ചത്. ദാരിദ്ര്യം, വിദ്യാഭ്യാസമില്ലായ്മ, തൊഴിലില്ലായ്മ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പാത വെട്ടി. വ്യക്തമായ കണക്കുകൂട്ടലുകളോടെ ഡെയിൽ വ്യൂവിനെ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി 100 ചെറു കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് പ്രവർത്തനം നടത്തി. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം വ്യാപകമായി തുടങ്ങുന്നതിന് മുൻപ് തന്നെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകുക മാത്രമല്ല, ഭാവിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇതിലൂടെയാകും എന്ന് ദീർഘവീക്ഷണം നടത്തിയ ദാർശനികൻ. അതിനേക്കാൾ ഉപരി 1000 കുടുംബങ്ങൾക്ക് മദ്യപാനത്തിൽ നിന്നും ലഹരിയിൽ നിന്നും മോചനം നേടാൻ സഹായമായി ഇന്ന് ഡെയിൽ വ്യൂ കെയർ പോയിൻ്റ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. കുട്ടികൾക്കുള്ള സംരക്ഷണ കേന്ദ്രം, ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണ കേന്ദ്രം, HIV ബോധവൽക്കരണ പദ്ധതി, ഭിന്നലിംഗ വിഭാഗക്കാരായ ട്രാൻസ്ജെൻഡർ പ്രോജക്റ്റ് തുടങ്ങി നിരവധി പദ്ധതികൾ ക്രിസ്തുദാസിൻ്റെയും ഭാര്യ ശാന്താദാസിൻ്റെയും ആശയങ്ങളിൽ നിന്നും തുടക്കം കുറിച്ചവയാണ്. ഇതുകൂടാതെ നിർധനർക്കുള്ള ഗൃഹനിർമ്മാണ പദ്ധതി, കൃഷിത്തോട്ടം, ഹാച്ചറി, ലൈഫ് സ്റ്റോക്ക് പരിശീലനം, കുടിവെള്ളക്ഷാമ പദ്ധതികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്ത്രീകളുടെ ഉന്നമനത്തിനായി രൂപം നൽകിയ സംയുക്ത സോഷ്യൽ അനിമേറ്റേഴ്സ് ട്രെയിനിങ്ങുകൾ, കന്നുകാലി വളർത്തൽ, ശൗചാലയ നിർമ്മാണം, പ്രകൃതി വിഭവങ്ങളുടെ ശാസ്ത്രീയവും സമഗ്രവുമായ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലന സെൻ്ററുകൾ തുടങ്ങി നാടിൻ്റെ ഉന്നമനത്തിനും ജനങ്ങളുടെ നന്മയ്ക്കുമായി നിരവധി പദ്ധതികൾക്ക് രൂപം നൽകി. ഇതിൽ അബ്ദുൽ കലാം ഇൻ്റർനാഷണൽ സ്മൃതി സെൻ്ററും മ്യൂസിയവും ലോക ജനശ്രദ്ധ പിടിച്ചുപറ്റി. ദീനദാസ്, ഡിബിൻ ദാസ്, ഡിനിൽ ദാസ് എന്നിവർ മാതാപിതാക്കൾ പകർന്നു നൽകിയ ജ്വാല അണയാതെ സൂക്ഷിക്കുന്നു. ഡെയിൽ വ്യൂവിൽ ക്രിസ്തുദാസിൻ്റെയും ശാന്താദാസിൻ്റെയും സ്മൃതി മണ്ഡപത്തിൽ ഇന്നലെ നടന്ന ഓർമ്മദിനത്തിൽ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ MLA, ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജുമോൻ, വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠൻ നായർ, പങ്കജ കസ്തൂരി ഡയറക്ടർ ഡോക്ടർ ഹരീന്ദ്രൻ നായർ, കലാപ്രേമി ബഷീർ, വാർഡ് മെമ്പർ സുനിത സുരേഷ് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ബന്ധുക്കളും പങ്കെടുത്തു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യസന്ധമായ വാർത്തകൾ വ്യക്തമായും കൃത്യമായും അറിയാൻ മീഡിയ വോയിസ് TV സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.